സിൽവർ ലൈനിൽ ജോസഫ് സി മാത്യു ഉയർത്തുന്ന രാഷ്ട്രീയ വിഷയം തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് സർക്കാർ പകരം ഉൾപ്പെടുത്തിയ ശ്രീധർ രാധാകൃഷ്ണൻ. പദ്ധതിയെ എതിർക്കുന്നവർ സംവാദം ബഹിഷ്കരിക്കാനാണ് ജോസഫ് സി മാത്യുവിനെ കേരളയിൽ ഒഴിവാക്കിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോഴുള്ളവരെ ജോസഫ് സി മാത്യു എതിർക്കുന്നതിനാലാണ് അദ്ദേഹം അനഭിമതനാവുന്നത്. പരിസ്ഥിതിക്ക് ഊന്നലുള്ള സിൽവർ ലൈൻ രാഷ്ട്രീയം താൻ സംവാദത്തിൽ ഉന്നയിക്കുമെന്നും ശ്രീധർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സിൽവർ ലൈൻ സംവാദത്തിൽ നിന്ന് ജോസഫ് സി മാത്യുവിനെ ഒഴിവാക്കിയത് വലിയ വിവാദമായിരിക്കുകയാണ്. ഇതിന് പകരമായി ഉൾപ്പെടുത്തിയത് പരിസ്ഥിതി ഗവേഷകനായ ശ്രീധർ രാധാകൃഷ്ണനെയാണ്. അദ്ദേഹം ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേർന്നു. ജോസഫ് സി മാത്യു ഈ വിഷയത്തിൽ വളരെ ഗഹനമായി പഠിക്കുകയും ഇടപെടലൊക്കെ നടന്ന ആളാണ്. അദ്ദേഹത്തെ ഒഴിവാക്കിയത് ഉചിതമായ തീരുമാനമാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അല്ല, ഒന്ന് ഭയങ്കര തെറ്റായ തീരുമാനമാണ്, അനൗചിതമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ടോട്ടൽ അൺപ്രൊഫഷണലിസം ഉണ്ടല്ലോ ഈ കേരളീയിലെ, അതിൻ്റെ ഒരു ക്ലാസിക്കൽ ഡിമോൺസ്ട്രേഷനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിനെ രാഷ്ട്രീയമായി ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് അത്രയും ബോധമില്ലേ? ഇദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് നേരത്തെ തന്നെ ഒഴിവാക്കിയപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഈ കേട്ടിട്ട്? അപ്പോൾ ദേ ആർ ടോട്ടലി ക്ലൂലെസ്. അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയ വിമർശനമാണോ ഭയക്കുന്നത്? ഇപ്പോൾ ഞാനൊക്കെ കുറച്ചും കൂടെ സ്പെസിഫിക്സ് ആയിട്ട് ഇതിൻ്റെ അകത്തുള്ള എൻവയോൺമെൻറ്റൽ കൺസേൺസ്, സോഷ്യൽ കൺസേൺസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളും, പിന്നെ ഈ ഡേറ്റ ഫഡ്ജിങ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ റേസ് ചെയ്തിട്ടുണ്ട്. മറ്റത് വളരെ പ്രസക്തമായ ഒരു ക്വസ്റ്റ്യനാണ്. കാരണം അതാണ് അംബ്രല്ല ഇഷ്യൂ. ആ ഇഷ്യൂ അവിടെ റേസ് ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ആൾ ജോസഫ് സി മാത്യു തന്നെയാണ്. ജോസഫ് സി മാത്യുവിനെ ഒഴിവാക്കി പകരമായിട്ടാണ് സാറിനെ ഉൾപ്പെടുത്തുന്നത്. അതൊരു പകരം ആകും എന്ന് കരുതുന്നുണ്ടോ? ഇത് പകരം എന്ന് പറയുന്നത് ജോസഫ് സി മാത്യുവും കാണുന്നില്ല, ഞാനും കാണുന്നില്ല. രാഷ്ട്രീയ തീരുമാനമായിട്ടാണ് ജോസഫ് സി മാത്യുവിന് മാറ്റിയത് എന്നുള്ളതിന് സംശയമില്ല. ജോസഫ് സി മാത്യു ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സൈഡ് കൂടി സംസാരിക്കുന്ന അവരെ ഭയപ്പെടുത്തുന്നു എന്ന് കരുതണ്ടേ? അതിനൊരു സംശയമില്ല. വി സച്യുതാനന്ദൻ്റെ കാലത്ത് തൊട്ടിരുന്നിട്ട് സി എമ്മിൻ്റെ ഓഫീസിലുള്ള പല ആൾക്കാരെയും ഒരുപാട് വിമർശിക്കുകയും ക്വസ്റ്റ്യൻ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ കോണ്ടെക്സ്റ്റ് എന്തായാലും ഉണ്ടാവാം. ഒരു പൊളിറ്റിക്കൽ സൈഡ് വേണ്ട എന്ന് സർക്കാർ ചിന്തിക്കുമ്പോൾ എൻവയോൺമെൻറ്റൽ സൈഡിനായിരിക്കും കൂടുതൽ പ്രാമുഖ്യം. സാറിൻ്റെ ഒരു മുൻഗണനയും അത് തന്നെയാണോ? അല്ല, അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് തന്നെ ഈ പദ്ധതി കേരളത്തിൽ വേണോ വേണ്ടോ എന്നുള്ളത് മാത്രമല്ല, കേരളത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളം ഡിഫൈൻ ചെയ്ത ഒരു ഡെവലപ്മെൻറ്റ് പാരഡൈം ഉണ്ട്. അതിനാണ് നവകേരളം എന്നൊക്കെ പറഞ്ഞ് ഇവർ വിളിക്കുന്നത്. പരിസ്ഥിതികമായിട്ടുള്ള അതിനകത്ത് എൻ്റെ ഫോക്കസ് ഉണ്ടാവും എന്നുള്ളത് സംശയമില്ല. ഈ ചർച്ചയെ ഗൗരവത്തോടെ കേരളയിലും സർക്കാർ കാണുന്നില്ലേ? ദിസ് ഇസ് എ വെരി അൺപ്രൊഫഷണൽ ഗാങ് ഓഫ് പീപ്പിൾ. കേരളത്തിന് ഒരു താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളത് ഓൾമോസ്റ്റ് ഷുവറാണ്. വേറെ ഒന്നും കൊണ്ടല്ല, കാരണം വാട്ട് വിൽ ടം ഇതിനകത്തുനിന്ന് പുറത്തു വരാൻ പോകുന്നത് അവരുടെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇരുന്ന് കേൾക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഇവർക്ക് ഭയം തന്നെയാണ്. ജോസഫ് സി മാത്യുവിനെ ഇങ്ങനെ മാറ്റി നിർത്തുമ്പോൾ ഞങ്ങൾ സ്വാഭാവികമായും എടുക്കേണ്ട ഡിസിഷൻ ഞങ്ങളെല്ലാവരും മാറി നിൽക്കും എന്നാണ്. നമ്മളെല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് നമ്മൾ സമ്മതിക്കുമെന്നും പുറത്ത് കൊണ്ടുവരണമെന്നും ഉള്ളത് കൊണ്ടും കേരളത്തിന് നമ്മൾ ഇത് ബോയ്ക്കോട്ട് ചെയ്താൽ അത്രയും വാട്ട് എന്താണ് അവർ ഗവൺമെൻറ് പറയാൻ പോകുന്നത്? ഞങ്ങൾ അവരെ വിളിച്ചു, അവർ വരില്ല, അത് ഒഴിവാക്കണം എന്നുള്ളതുകൊണ്ടാണ്. ജോസഫ് സി മാത്യുവിനെ ഒഴിവാക്കിയാലും ഈ സിൽവർ ലൈൻ പദ്ധതിയെ സാങ്കേതികമായും അതിൻ്റെ നയപരമായുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് എതിർക്കാനുള്ള സകല തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് സംവാദത്തിനായി ഇവർ തയ്യാറെടുക്കുന്നത്. ക്യാമറ ജയചന്ദ്രനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.